കമ്പ് നട്ടിട്ട് ഒറ്റ വർഷം കൊണ്ട് മുരിങ്ങ ഈ രീതിയിൽ കുലകുത്തി കായ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മുരിങ്ങ കൃഷിയെക്കുറിച്ചുള്ളതാണ്. കറിവേപ്പ് പോലെ തന്നെ നാം എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് മുരിങ്ങ. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇലകൾ മഞ്ഞളിച്ചു കൊഴിയുന്നു, പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല, പൂത്താൽ തന്നെ പൂകൊഴിച്ചിൽ, ഇവയൊക്കെയാണ്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ട് നമുക്ക് ഈ മുരിങ്ങ എങ്ങനെ നല്ല രീതിയിൽ വിളവുണ്ടാക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണാം. ഔഷധമായും ആഹാരമായും നാം ഉപയോഗിച്ചു വരുന്ന മുരിങ്ങയുടെ ഇല, പൂവ്, കായ, തൊലി എന്നിവയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും ഒരു കലവറ തന്നെയാണ് മുരിങ്ങയില. പ്രത്യേകിച്ച് യാതൊരു പരിചരണമില്ലാതെയും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്ന മുരിങ്ങയിലയില് ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു. മെയ് ജൂൺ മാസങ്ങളിലാണ് സാധാരണയായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ഒരാണ്ടൻ മുരിങ്ങയുടെ തൈകൾ നമുക്ക് നഴ്സറിയിൽ വാങ്ങിക്കുവാനായിട്ട് കിട്ടും. വർഷത്തിൽ 3 തവണയൊക്കെ കായ്ക്കുന്ന നാടൻ മുരിങ്ങയുടെ കമ്പ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ വണ്ണത്തിൽ, അതായത് കൈത്തണ്ടയുടെ വണ്ണത്തിലുള്ള 1 മീറ്റർ നീളത്തിലുള്ള കമ്പാണ് നമ്മൾ മുറിച്ച് നടുവാനായിട്ട് എടുക്കേണ്ടത്. സാധാരണയായിട്ട് മെയ് ജൂൺ മാസത്തിലാണ് നടേണ്ടത്. കമ്പ് വെട്ടിയെടുത്ത ബ്രാഞ്ച് ഈ രീതിയിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിട്ടിട്ട് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ വെള്ളം കയറിയിട്ട് കമ്പ് നശിച്ചു പോകും. 1.5 അടി നീളം വീതി താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടിയും മേൽമണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കമ്പുകൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ച ഒരു കമ്പാണിത്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ നിറയെ കായ്ച്ചിട്ടുള്ളത്. നട്ടിട്ട് 3 മാസത്തിന് ശേഷം എല്ല് പൊടി, ചാണകപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവയൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തായിരുന്നു. നല്ല രീതിയിലൊന്ന് വേര് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ടൊരു പരിചരണമൊന്നും നമ്മുടെ മുരിങ്ങയിൽ ആവശ്യമില്ല. എന്നാൽ തന്നെയും ചില മണ്ണിൽ മൂലകങ്ങളുടെ അഭാവം കാരണം ഇല പൊഴിച്ചിൽ, പൂ പൊഴിച്ചിൽ, കായ്ക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സമയാസമയത്ത് വളപ്രയോഗം ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല രീതിയിൽ മുരിങ്ങ പൂക്കണമെങ്കിൽ നമ്മൾ നവംബർ ഡിസംബർ മാസത്തിൽ നനച്ചു കൊടുക്കുവാനേ പാടില്ല. അതിനുശേഷമാണ് നല്ല രീതിയിൽ പൂപിടുത്തം ഉണ്ടായത്. പൂപിടുത്തം ഉണ്ടായതിനു ശേഷം നല്ല രീതിയിൽ ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. കാരണം അല്ലാത്ത അവസരത്തിലാണ് പൂകൊഴിച്ചില് ഉണ്ടാവുന്നത്. മുരിങ്ങ ഇലയിൽ ധാരാളം കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു മൂലകത്തിന്റെയൊക്കെ അഭാവം നമ്മുടെ മണ്ണിൽ കണ്ടുവരാറുണ്ട്. പൂകൊഴിച്ചിലിന് പ്രധാനമായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടാഷിന്റെ അഭാവമാണ്. 6 മാസത്തിലൊരിക്കൽ നമുക്ക് 100 ഗ്രാം അളവിൽ പൊട്ടാഷ് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരാണ്ടൻ മുരിങ്ങയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ അത് കായ്ഫലം തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതാണ്. കൂടാതെ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കുവാനായിട്ട് നമ്മൾ വിളവെടുത്തതിന് ശേഷം 1 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല രീതിയിൽ ബ്രാഞ്ചസ് വരികയും വീണ്ടും ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി പൂത്ത് കായ്ക്കുന്നതായിരിക്കും. മുരിങ്ങക്കായയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് മുരിങ്ങ ഇലയിലാണ്. മുരിങ്ങ ഇല ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു, ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. ഇതിന്റെ ഗുണഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ മുരിങ്ങ ഇല ഉണക്കി പൊടിച്ചത് വാങ്ങിക്കുവാനായിട്ട് ലഭിക്കുന്നതാണ്. കാപ്സ്യൂൾ രൂപത്തിലും നമുക്ക് ലഭ്യമാണ്. 100 ഗ്രാം അളവിൽ ചീര ഇലയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ചീരയിലുള്ളതിനേക്കാൾ 25 ഇരട്ടി അയൺ ഉണ്ട്. വിറ്റാമിൻ എ ക്യാരറ്റിലുള്ളതിനേക്കാൾ 10 ഇരട്ടി മുരിങ്ങയിലയിലുണ്ട്. 6 ഓറഞ്ചിലുള്ളതിനേക്കാൾ വിറ്റാമിൻ സി മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. പാലിനേക്കാൾ 17 ഇരട്ടി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. തൈരിലുള്ളതിനേക്കാൾ 9 ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിക്കുവാനായിട്ട് ഇത് നല്ലൊരു മരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. ആയുർവേദത്തിൽ മുരിങ്ങ തൊലി വാതരോഗത്തിനൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. നമുക്കിതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചെടികളുടെ വേര് പിടിപ്പിക്കുവാനായിട്ട് 1 മണിക്കൂർ മുക്കി വെച്ചിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിരിക്കും. കൂടാതെ 0 കോസ്റ്റിൽ വളം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് കറിവേപ്പില ചെടിയിലൊക്കെ നമ്മൾ തടത്തിൽ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചപ്പോടുകൂടി വളരുന്നതായിരിക്കും. കൂടാതെ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മുരിങ്ങയില.
കായയുടെ നീളം, വണ്ണം, നിറം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് മുരിങ്ങ പലതരത്തിലുണ്ട്. ചെടിയുടെ വളർച്ച എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലതരത്തിലുണ്ട്. ജാഫ്ന, ചവക്കാച്ചേരി മുരിങ്ങ, പാൽ മുരിങ്ങ, തവിട്ട് മുരിങ്ങ, ചെമ്മുരിങ്ങ, പൊടിക്കാൽ മുരിങ്ങ എന്നിവയൊക്കെയാണ്. ഇതിൽ പെടാത്ത മറ്റിനങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുരിങ്ങയിൽ നല്ല രീതിയിൽ തന്നെ ഇല മഞ്ഞളിച്ചിട്ട് പൊഴിയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ 100 ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ്, അതായത് എപ്സം സാൾട്ട്, ചെറിയ രീതിയിൽ തടമെടുത്തിട്ട് ഇതിനിട്ട് കൊടുത്തായിരുന്നു. അതിനുശേഷമാണ് നല്ല രീതിയിൽ ഇത് പൂക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് തടത്തിൽ നിന്ന് ഒരു 1.5 അടി മാറിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഈ രീതിയിൽ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കുവാൻ പറ്റിയൊരു മരമാണ് മുരിങ്ങ. അതുകൊണ്ട് തന്നെ കറിവേപ്പ്, പപ്പായ ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിൽ ഇത് നട്ടുപിടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് മുരിങ്ങ പറിച്ചെടുക്കണമെങ്കിൽ വിളവെടുത്തതിന് ശേഷം കമ്പ് കോതി നിർത്തേണ്ടതാണ്. സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽപ്പെട്ട മുരിങ്ങയില കുട്ടികളെയൊക്കെ കഴിപ്പിക്കുവാനായിട്ട് ചില ടെക്നിക്കൊക്കെ ഉണ്ട്. പരിപ്പിൽ ചേർത്ത് കറി വെക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് മുട്ടയിൽ ചേർത്തിട്ട് പൊരിച്ചു കൊടുക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് ചപ്പാത്തി, ദോശ ഇതിലൊക്കെ നമുക്ക് ഇലകൾ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ കൊഴിഞ്ഞു വീഴുന്ന പൂക്കളൊക്കെ എടുത്തിട്ട് തോരൻ വെക്കാറുണ്ട് അല്ലേ. വളരെയധികം രുചികരമായ ഒരു ഭക്ഷണമാണ് മുരിങ്ങപ്പൂവ്. അപ്പോൾ പൂപിടുത്തം തുടങ്ങിയിട്ട് മുഴുവനായിട്ട് വിരിയാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് പൂക്കൊഴിച്ചിലൊന്നും ഇല്ലാതെ തന്നെ കായ്ഫലം ലഭിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ പൂക്കുവാനും കായ്ക്കുവാനായിട്ട് നാടൻ രീതിയിൽ പല ടെക്നിക്കും ഉണ്ട്. അതായത് നമ്മൾ കടുക് അരച്ചിട്ട് തടത്തിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ ഇളം ചൂട് കഞ്ഞി വെള്ളം നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ മുരിങ്ങ എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് മുരിങ്ങ. നല്ല രീതിയിൽ നീർവാർച്ചയുള്ള പൂഴി പ്രദേശങ്ങളിലൊക്കെ ധാരാളം മുരിങ്ങ കായ്ക്കാറുണ്ട്. പ്രധാനമായിട്ട് നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ മുരിങ്ങ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ ചെടിമുരിങ്ങയോ മരമുരിങ്ങയോ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.